kitchen cheers. Please subscribe. Super taste, Adam. Hi everyone, welcome to my channel. ഇന്ന് ഞാൻ കക്കാർച്ചിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഈ കായലിൽ നിന്ന് തന്നെ കിട്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള കക്കാർച്ചിയാണ്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ടൈമാണ്. ഈ കക്കാർച്ചിക്ക് നല്ല നെയ്യുള്ള സമയമാണ്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കക്കാർച്ചി കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ ഒരു റെസിപ്പി ഉണ്ട്. അത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് മുരിച്ച് വറുത്ത കക്കാർച്ചി റോസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അത് തേങ്ങയിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കക്കാർച്ചി ഡ്രൈ റോസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. എന്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. തീ കത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ കക്കാർച്ചി കാണാനല്ലേ, നല്ല നെയ്യായിട്ടുള്ള കക്കാർച്ചി. കുറച്ച് എണ്ണ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പം എണ്ണ കൊടുത്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് കടുക്. അപ്പൊ നമ്മുടെ വറ്റൽമുളക് രണ്ടെണ്ണം ഇട്ട്, കറിവേപ്പില അങ്ങോട്ട് പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കേട്ടാ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇതിനകത്ത് ഫുള്ള് ചുമന്നുള്ളിയാണ് ഇട്ടിരിക്കുന്നത്. വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടത്. അപ്പൊ ഇത് അമ്മച്ചിയുടെ സ്പെഷ്യൽ ആണ് കേട്ടോ. എല്ലാരും ഒന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണണം കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ കാറ്റായോണ്ടാണ് പേപ്പറിൽ എടുത്തിരിക്കുന്നത്. നമ്മുടെ മസാലക്കൂട്ട്, മസാലക്കൂട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് പെരുജീരകം ഉണ്ട്, പിന്നെ അപ്പൊ ഏലക്ക, കറുവ, ഗ്രാമ്പു, ഇതെല്ലാം അങ്ങനെ നമ്മളങ്ങോട്ട് ഇട്ട് കൊടുത്തേ. അപ്പൊ ഈ കക്കാർച്ചി നമ്മള് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ ലംച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ കക്കാർച്ചിയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തേ. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ അടിയിൽ ഒന്ന് പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കട്ടെ. അപ്പൊ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി വെച്ചിട്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാവേ എന്തോന്ന് നോക്കാവേ. വെന്തിട്ടുണ്ടല്ലേ അമ്മച്ചി. അപ്പൊ അമ്മച്ചി ഒരു കൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതേ ഉള്ള. ഇത് എന്തൊക്കെയാ അമ്മച്ചി ഇതിനകത്ത് കൂട്ട്? മല്ലിപ്പൊടി, ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് വലിയ ഒരു അരമുറി തേങ്ങ അല്ലെങ്കിൽ 2 കപ്പ് തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും വേണ്ടിട്ടുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് ചായച്ചിട്ടേക്കുന്നതാണ്. ഇത് നമുക്കൊന്ന് ഇതിന്റെ മേളിലേക്ക് ഇട്ടു ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒഴിക്കുന്നത്. അപ്പൊ അമ്മച്ചി പറയുന്നത് ഇത് ഇളക്കണ്ട, ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇതിങ്ങനെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് മേളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഈ അരപ്പിനെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാവേ. അരപ്പിനെ ഒന്ന് ഇങ്ങനെ മൂടി അരപ്പൊന്നിങ്ങനെ കവർ ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ ഈ അടപ്പിട്ട് ഒന്ന് ഒരു 3-4 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കാവേ. തേങ്ങ ഒതുക്കി വെച്ചത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അമ്മച്ചി. കക്കാർച്ചിയുടെ അകത്തുള്ള വെള്ളം എല്ലാം ഇങ്ങനെ ഇളക്കി 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 അതിന്റെ വെള്ളം ഒന്ന് വെള്ളം പറ്റി കഴിഞ്ഞിട്ട് വേണം മൊരിയാൻ, ഒന്ന് മൊരിച്ച് എടുക്കണം. കരിവേപ്പില അതിന്റെ മുകളിലോട്ട് ഒന്ന് ഒരു ഭംഗിക്കും ടേസ്റ്റിനും വേണ്ടിട്ട് ഇടണതാ. ഇട്ടിട്ട് വേണം മൊരിച്ചെടുക്കാനായിട്ട്.
ഇറച്ചി അപ്പൊ ഇത് ശരിയായോ? ശരിയായിട്ടോ. നമ്മുടെ കായലിൽ നിന്ന് കിട്ടിയ കക്ക ഇറച്ചി, നല്ല നെയ്യുള്ള കക്ക ഇറച്ചി റെഡിയായിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാണ്. കണ്ടോ, ഇനി നമുക്ക് ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് ഈ ചട്ടി കിടന്ന് ഒന്ന് ഡ്രൈ ആണോ, നല്ല കറുത്ത നിറം കിട്ടും കേട്ടോ. ഇതിപ്പം നമ്മള് ഈ രീതിയിൽ എടുക്കണം. ഈ സമയത്ത് എടുക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നല്ല ദശ. കുറച്ചും കൂടെ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പൊ എന്തായാലും ഈ ഒരു പരുവത്തിൽ ഞങ്ങളൊന്ന് എടുക്കുകയാണ്. അപ്പൊ നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ടേ. ആ അടിപൊളി, സത്യം പറഞ്ഞാൽ എനിക്കിത് നോക്കിയിരിക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാണ് കേട്ടാ. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കക്കാർച്ചിയുടെ സീസണാണ് ഇപ്പം. നെയ്യുടെ കക്കാർച്ചിക്ക് നെയ്യുള്ള സമയമായത് നല്ല ടേസ്റ്റാണ്. അപ്പൊ ഈ സമയത്ത് കക്കാർച്ചി വാങ്ങിച്ചൊന്നും ഉണ്ടാക്കി നോക്കും കേട്ടോ. ഈ മഴക്കാലത്താണ് ഏറ്റവും ടേസ്റ്റ് കക്കാർച്ചിക്കും. നെയ്യ് ഇങ്ങനെ വരുന്ന സമയമാണ്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ ഒന്നും ഉണ്ടാക്കി എല്ലാവരും നോക്കുക കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പൊ താങ്ക് യു.